ഉപഗ്രഹം ഗ്രഹങ്ങളെ വലയം വയ്ക്കുന്ന ചെറുഗ്രഹങ്ങളുമുണ്ട് ആകാശത്ത് അവയെ ഉപഗ്രഹങ്ങൾ എന്ന് പറയുന്നു ഭൂമിയുടെ ഉപഗ്രഹമാണ് ചന്ദ്രൻ സൂര്യനും ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും ചേർന്നാണ് സൗരയുദ്ധം സർവചലനം ഭൂമി തിരിയുന്നുണ്ട് മണിക്കൂറിൽ ആയിരത്തി അറുന്നൂറ് കിലോമീറ്റർ വേഗതയിൽ സ്വന്തം അച്ചുതണ്ടിന്മേൽ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ് ഈ തിരിച്ചിൽ ഇതാണ് ദിനചലനം ഒരു ദിനചലനത്തിന് ഒരു രാവും പകലും വേണം ഭൂമിയുടെ ദിനചലനം മൂലം രാപ്പകലുകൾ മാറി മാറി വരുന്നു ദിനചലനത്തോടൊപ്പം ഭൂമി സൂര്യനെ വലയം വെക്കുന്നുണ്ട് ഇതാണ് ഭൂമിയുടെ വാർഷിക ചലനം ഇതിൻ്റെ വേഗം മണിക്കൂറിൽ ഒരു ലക്ഷം കിലോമീറ്റർ ആണ് ഇനി മൂന്നാമതൊരു ചലനം കൂടിയുണ്ട് ഭൂമിക്ക് അത് ആകാശഗംഗയുടെ കേന്ദ്രത്തിന് ചുറ്റും സൂര്യനോടൊപ്പമുള്ളതാണ് ഈ ചലനവേഗത മണിക്കൂറിൽ ലക്ഷം കിലോമീറ്റർ വരും നാലാമതായി ആകാശഗങ്ങയോടൊപ്പം ഭൂമി ചലിക്കുന്നുണ്ട് ഈ ചലനവേഗം മണിക്കൂറിൽ കോടിക്കണക്കിന് കിലോമീറ്റർ ആണ് ഈ ചലനങ്ങളൊന്നും ഭൂമിയിലുള്ള ജീവജാലങ്ങൾക്ക് അനുഭവപ്പെടുന്നില്ല കാരണം ഭൂമിയോടൊപ്പം അതിലുള്ള എല്ലാ വസ്തുക്കളും ഒന്നിച്ച് ചലിക്കുന്നു ഭൂമിയുടെ ഘടന ഏകദേശം മുട്ടയുടെ ആകൃതിയാണ് ൂമിക്ക് അതിൻ്റെ പുറന്തോടിൽ കല്ലും മണ്ണും കാണാം അതിനിടയിൽ വെള്ളം ഈ വെള്ളത്തിൻ്റെ ഓരോരോ രൂപങ്ങളാണ് സമുദ്രവും കടലും തടാകവും പുഴയും ആറും തോടും എല്ലാം ഇതിനടിയിലാണ് ഭൂമിയുടെ ഉൾഭാഗം അവിടെ ഭയങ്കര ചൂടാണ് ചൂടുകൊണ്ട് ഉൾഭാഗം മുഴുവൻ ഒരുക്കിയിരിക്കും അവിടെ മണ്ണും പാറയും ലോഹങ്ങളും എല്ലാം ദ്രാവകാവസ്ഥയിലാവും ചിലപ്പോൾ ഈ ദ്രാവകം ഭൂമിയുടെ പുറംതോട് പൊട്ടിച്ച് പുറത്തുവരും അങ്ങനെയാണ് അഗ്നിപർവ്വതങ്ങൾ ഉണ്ടാകുന്നത് ഭൂമിയുടെ ഉൾഭാഗത്ത് പെട്ടെന്നുണ്ടാകുന്ന ഇളക്കങ്ങളും ഒഴുക്കുകളും അതിൻ്റെ പുറംതോടിൽ കുലുക്കമുണ്ടാക്കിയെന്നു വരും അതാണ് ഭൂകമ്പം ഭൂകമ്പം ഉണ്ടാക്കുന്ന നാശനഷ്ടങ്ങൾക്ക് കണക്കില്ല കാലങ്ങൾ ഭൂമി സൂര്യനെ ചുറ്റുമ്പോൾ അതിൻ്റെ ചില ഭാഗങ്ങൾ ചില സമയം സൂര്യനോടൊത്തു വരും അപ്പോൾ മറ്റു ചില ഭാഗങ്ങൾ അകന്നിരിക്കും അടുത്തു വരുന്ന ഭാഗങ്ങൾക്ക് നല്ല ചൂടായിരിക്കും അകന്നിരിക്കുന്നിടത്തോ തണുപ്പും അങ്ങനെയാണ് ഭൂമിയിൽ വേനൽക്കാലവും മഞ്ഞുകാലവും ഉണ്ടാകുന്നത് ഏതെങ്കിലും ഭൂഭാഗം മഞ്ഞുകാലത്തു നിന്ന് വേനൽക്കാലത്തേക്ക് മാറുമ്പോൾ വസന്തകാലം അതുപോലെ വേനൽ പോയി മഞ്ഞുകാലം വരുന്നതിനിടക്ക് ശരത്കാലവും അനുഭവപ്പെടുന്നു കേരളത്തിൽ പ്രധാനമായി വേനലും വർഷവുമാണുള്ളത് രണ്ട് പൂക്കാലവും വാവുകളും ഗ്രഹങ്ങളും ചന്ദ്രന് സ്വയം പ്രകാശമില്ല ചന്ദ്രനിൽ വീഴുന്ന സൂര്യപ്രകാശം പ്രതിഫലിച്ച് ഭൂമിയിലെത്തുന്നതാണ് നിലാവ് നിലാവ് കൂട്ടുകാർക്കെല്ലാം വളരെ ഇഷ്ടമല്ലേ ഭൂമിയെപ്പോലെ ചന്ദ്രനും സ്വയം തിരിയുന്നുണ്ട് അതോടൊപ്പം സൂര്യൻ്റെ ചുറ്റിനും ഇതിനിടക്ക് ചിലപ്പോൾ ചന്ദ്രന്റെ സ്ഥാനം ഭൂമിക്കും സൂര്യനും ഇടക്ക് വരുന്നു അപ്പോൾ അതിൻ്റെ പ്രകാശമുള്ള ഭാഗം ഭൂമിക്ക് നേരെയാവില്ല അപ്പോൾ ഭൂലോകർക്ക് ചന്ദ്രനെ കാണാൻ പറ്റില്ല ആ ദിവസം ഭൂമിയിൽ കറുത്ത വാവായിരിക്കും ഭൂമി സൂര്യനും ചന്ദ്രനും ഇടയ്ക്ക് വരുമ്പോൾ ചന്ദ്രനെ മുഴുവനായി ഭൂമിയിലുള്ളവർക്ക് കാണാം അന്ന് ഭൂമിയിൽ വെളുത്ത വാവായിരിക്കും വിശ്രമമില്ലാത്ത സഞ്ചാരികളാണ് സൂര്യനും ചന്ദ്രനും അവരുടെ യാത്രക്കിടയ്ക്ക് ഇരുപേരും ഒരേ രേഖയിൽ വരും തത്സമയം ഭൂമി സൂര്യനും ചന്ദ്രനും ഇടയ്ക്കാവാം അങ്ങനെയാണെങ്കിൽ അതിൻ്റെ നിഴൽ ചന്ദ്രനിൽ നിന്ന് വീഴും അന്ന് ചന്ദ്രഗ്രഹമുണ്ടാകും ചന്ദ്രനാണ് സൂര്യനും ഭൂമിക്കും ഇടയ്ക്ക് വരുന്നതെങ്കിൽ അതിൻ്റെ നിഴൽ ഭൂമിയിൽ വീഴും അപ്പോൾ ചന്ദ്രൻ സൂര്യനെ ഭൂമിയിൽ നിന്നും മറയ്ക്കുന്നു ഇതാണ് സൂര്യഗ്രഹണം